ഇതിനത്തെ സിമന്റും പാർപ്പൊടിയും നമ്മൾ കുറച്ചെടുത്ത് ബക്കറ്റിൽ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പൊ നമുക്കിനി അത് ചെയ്യാം. സിമെന്റ് കലക്കി ഇങ്ങനെ ബ്രഷിന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലീക്കെല്ലാം അടച്ച് സെറ്റാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മീൻ കുളത്തിൻ്റെ ഏകദേശം ഒരു രൂപ ഇതാണ്. ഗൈസ്, നമ്മൾ നമ്മുടെ കുളം ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്ത് വന്നപ്പോൾ നമുക്ക് തോന്നി സൈഡ് ഒരു ഭംഗിക്കുറവ് പോലെ തോന്നുന്നു. അപ്പൊ നമ്മള് കുറച്ചും കൂടെ സിമെന്റ് ഒക്കെ എടുത്ത് നമ്മൾ സൈഡും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മള് നനച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മളുടെ കോളം നന്നായിട്ട് സെറ്റായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിൻ്റ് അടിയാണ്. അപ്പോൾ നമ്മൾ SD കമ്പനിയുടെ സൂപ്പർ എലോമിനേറ്റഡ് റബ്ബർ ഫിനിഷസിൻ്റെ ബ്ലൂ കളർ പെയിൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ കുളത്തിൽ മീനെ ഇടണം. അതിനുവേണ്ടി നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഗപ്പി മീൻ കുഞ്ഞുങ്ങളെയാണ് മേടിക്കാൻ പോകുന്നത്. നമ്മുടെ ഫാമിലി ഫ്രണ്ടായ സുരേഷ് ഏട്ടനാണ് നമുക്ക് മീനെ തരാമെന്ന് പറഞ്ഞത്. അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലായിട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. We'll be right back.
വേണ്ടി പോകുന്ന നമ്മുടെ സുരേഷെങ്കിലിന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ സുരേഷെങ്കിലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുളങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഓരോന്നിലും ഡിഫറെന്റ് ടൈപ്സ് ഉള്ള മീനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. എല്ലാവരും പേരെന്ന് പറഞ്ഞേ ഗംഗ, ഗൗതം, ഗൗതം, ആദിൽ, ആദിൽ, സുബി, അമ്പാടി. അപ്പൊ നിങ്ങളെല്ലാം ഈ കുളങ്ങളൊക്കെ നോക്കുന്നേ? മീനെ പിടിച്ചാലോ. നിങ്ങൾക്ക് നല്ല ഇനം ഗപ്പി കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ സുരേഷ് അങ്കിളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എവിടെയാ പഠിക്കുന്നത്? വിശുദ്ധി. നീ വിശുദ്ധിപ്പിലാണ്? നമുക്ക് ഇവരാണ് നമ്മുടെ മീനെ എല്ലാം പിടിച്ചു തന്നെ. അപ്പൊ നമുക്ക് ഇവരോട് ഒരു കാര്യം ചോദിക്കാം, നമുക്ക് എങ്ങനെ ഈ മെയിലിനെ ഫീമെയിലിനെ ഒക്കെ മനസ്സിലാവുന്നു? മെയിലിനെ ഇങ്ങനെ കളറ് കൂടുതലായിരിക്കും കണ്ടോ. ഇപ്പൊ ഈ മെയിലിനുള്ള കളറ് കൂടുതലാണ്, ഫീമെയിലിന് കളറ് കുറവായിരിക്കും കണ്ടോ. ഉണ്ടോ ഈ മെയിലിനെ കണ്ടോ, ഈ മെയിലും ഫീമെയിലും കണ്ടു നമുക്ക് നോക്കി അറിയാൻ പറ്റും. മെയിലിന് കളറ് കൂടുതലും ഫീമെയിലിന് കളറ് കുറവാണ്. മെയിലിന് കളറ് കൂടുതലും ഫീമെയിലിന് കളറ് കുറവ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഗൈസ് നമുക്ക് മെയിലിനെ ഫീമെയിലിനെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നാ താങ്ക് യു കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ മീനെല്ലാം പിടിച്ചെന്ന ഇവരെല്ലാരും കൂടെ കൂടിയാട്ടെ ഗൈസ്. അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗംഗയും പിടിച്ചു കേട്ടോ. അപ്പൊ ഗൈസ് ഇവർ നമുക്ക് നമ്മുടെ മീനെ കൂടുതൽ ആക്കി തരും. അപ്പൊ ഫസ്റ്റ് അതിനകത്ത് വെള്ളം ആക്കുവാണ്. ഗൈസ് നമ്മുടെ മീൻ നമ്മുടെ കൂട്ടിലായി. ഇപ്പം നമ്മുടെ മീനെ എല്ലാം പിടിച്ചു തന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ. താങ്ക് യു, വെൽക്കം.
അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ മീനേ എത്രയും പെട്ടെന്ന് നമ്മുടെ കുളത്തിൽ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ. ഗൈസ് അങ്ങനെ നമ്മുടെ കുളത്തിലേക്ക് നമ്മള് വെള്ളം നിറയ്ക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മീനിടാൻ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായൽ നമ്മുടെ കുളത്തിലേക്ക് ഇടാൻ പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് ഇടാൻ പോവാ കേട്ടോ. നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുളം നമ്മൾ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ ഇടാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയായിട്ടുണ്ട് നമ്മുടെ കുളം എന്ന്. നമ്മുടെ കുളത്തിന്റെ തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള പണികളെല്ലാം നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.